നമസ്കാരം. ഒരു കാലത്ത് നാം സ്വപ്നം കണ്ട ഇടങ്ങൾ ഇന്ന് ഇത് പലതും പ്രേത നഗരങ്ങളായി മാറിയിട്ടുണ്ട്. വിചിത്രമായ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സൗന്ദര്യം, ഇത്രയും നാൾ യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ഭൂമിയും അതിനോടനുബന്ധിച്ചുള്ള കുറേയധികം കാഴ്ചകളും, വിചിത്രമെന്ന് തന്നെ ഇവിടുത്തെ പല കാഴ്ചകളും നമ്മെ തോന്നിപ്പിക്കും. പ്രേത നഗരങ്ങളുടെ കഥ ഇവിടെ തുടങ്ങുകയാണ്. എണ്ണിയെടുക്കാൻ കഴിയാത്തതിനുമപ്പുറം പ്രേത നഗരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ ചില നഗരങ്ങളെ നമുക്കൊന്ന് നോക്കാം. AD 79, അതായത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചരിത്രമായ നഗരമാണ് ഇറ്റലിയിലെ ഹെർക്കുലാനിയം. വെസൂവിയസ് പർവ്വതത്തിൻ്റെ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ മറഞ്ഞ ഈ നഗരം അക്കാലത്ത് ഏറ്റവും അധികം വികാസം പ്രാപിച്ച ഇടങ്ങളിലൊന്നായിരുന്നു. അതിൻ്റെ പല അവശിഷ്ടങ്ങളും ഇവിടുത്തെ ചാരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചെറുതെങ്കിലും സമ്പന്നമായിരുന്ന ഈ റോമൻ തീരനഗരത്തെ മുഴുവൻ അഗ്നി വിഴുങ്ങുകയായിരുന്നു. അഗ്നിപർവ്വത സ്ഫോടനം ചാരത്തിനടിയിലാക്കിയ പോംപെയിനെ പോലെ തന്നെയുള്ള നഗരമായിരുന്നു ഹെർക്കുലാനിയവും. ഹെർക്കുലേനിയം ഏറെക്കുറെ കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കപ്പെടുന്ന ചുരുക്കം ചില പുരാതന നഗരങ്ങളിൽ ഒന്നായതിന് കാരണം പോംപെയിൽ സംഭവിച്ചതുപോലെ ഇവിടെയും നഗരം മുഴുവൻ ചാരത്തിനടിയിലായതാണ്. ചാരത്തിൻ്റെ കട്ടിയുള്ള പാളി കാരണം മറ്റൊന്നിനും അതിനെ നശിപ്പിക്കുവാനായില്ല. പ്രകൃതിയുടെ മറ്റ് ക്ഷോഭങ്ങളിൽ നിന്നും കൊള്ളയിൽ നിന്നുമെല്ലാം ഇങ്ങനെ നഗരം രക്ഷപ്പെട്ടു നിന്നു. പ്രധാനമായും പൈറോക്ലാസിക് വസ്തുക്കൾ കാർബണൈസ് ചെയ്തത് കാരണം കിടക്കകൾ, വാതിലുകൾ തുടങ്ങിയ വസ്തുക്കൾ വളരെയധികം മോശമാകാതെ തന്നെ സൂക്ഷിക്കപ്പെട്ടു. ലോകത്തിലെ തന്നെ മറ്റൊരു എണ്ണപ്പെട്ട പ്രേത നഗരമാണ് കയാക്കോയ് എന്നത്. തുർക്കിയിലെ ഈ സ്ഥലം മിക്കവർക്കും പ്രസിദ്ധമായ റസൽ ക്രോവിൻ്റെ 2014 ദി വാട്ടർ ഡിവിനർ സിനിമയിലൂടെ പരിചയമുണ്ടാകും. ഗ്രീക്കോ ടർക്കിഷ് യുദ്ധത്തിൻ്റെ ഫലമായി ഏതാണ്ട് 100 മുൻപ് ഉപേക്ഷിക്കപ്പെട്ട കയാക്കോയി അക്കാലത്ത് വളരെയധികം ജനസംഖ്യയുള്ള നഗരങ്ങളിലൊന്നായിരുന്നു. ഗ്രീക്ക് വിഭാഗക്കാരായിരുന്നു ഇവിടെ വസിച്ചിരുന്നത്. പിന്നീട് രാജ്യങ്ങൾ തമ്മിൽ താമസക്കാരെ കൈമാറിയപ്പോൾ 6000 ഗ്രീക്കുകാരെ ഇവിടെ നിന്നും പുറത്താക്കി. ഗ്രീക്ക് ശൈലിയിലുള്ള വീടുകളും പള്ളികളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. പ്രേത നഗരങ്ങളുടെ പട്ടികയിലേക്ക് ജപ്പാന്റെ സംഭാവനകളിൽ ഒന്നാണ് ഹാഷിമ ദ്വീപ് എന്നത്. ആണവ ദുരന്തത്തിന്റെ ശേഷിപ്പുകളുമായി ജീവിക്കുന്ന നാഗസാക്കിയിൽ നിന്നും ഹാഷിമ ദ്വീപ് അധികം അകലെയല്ല. ബാറ്റിൽഷിപ്പ് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഹാഷിമ ദ്വീപ് ഇന്ന് യുനെസ്കോയുടെ പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ്. 1970കളുടെ ആരംഭം വരെ ഹാഷിമ ദ്വീപ് കൽക്കരി ഖനന കേന്ദ്രമായിരുന്നു. അക്കാലത്ത് 5000 ആളുകൾ വരെ ഇവിടെ താമസിച്ചിരുന്നു. പിന്നീട് കൽക്കരിയുടെ സ്ഥാനം പെട്രോൾ ഏറ്റെടുത്തതോടെ വ്യവസായം നശിച്ച് ഇവിടം ഇല്ലാതാവുകയായിരുന്നു. 1975 ഈ ദ്വീപ് ഒഴിപ്പിക്കുകയും ചെയ്തു. അക്വാമാൻ എന്ന സിനിമയിലെ നഗരമായ അറ്റ്ലാന്റിസിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. ആ നഗരം യഥാർത്ഥത്തിൽ ഉള്ളതെന്ന പോലെ തോന്നിപ്പിക്കുന്ന ഇടമാണ് അർജന്റീനയിലെ എപെക്വൻ എന്ന് പറയുന്ന സ്ഥലം. 1920കളിൽ 5000 ജനസംഖ്യയുണ്ടായിരുന്ന അനുദിനം വളർന്നുകൊണ്ടിരുന്ന നഗരമായിരുന്നു ഇത്. പിന്നീട് 1970കളിൽ അവിചാരിതമായി വെള്ളത്തിനടിയിലായതോടെയാണ് ഇന്നത്തെ പ്രേത നഗരമെന്ന പട്ടികയിലേക്ക് ഈ സ്ഥലം എത്തിച്ചേർന്നത്. അപ്രതീക്ഷിത മഴയിൽ ഇവിടുത്തെ അണക്കെട്ട് പൊട്ടുകയും നഗരം വെള്ളത്തിനടിയിൽ ആവുകയുമായിരുന്നു. അമേരിക്കയിലെ അനവധി പ്രേത ഗ്രാമങ്ങളിലൊന്നാണ് ബോഡി എന്നത്. കാലിഫോർണിയ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ബോഡിയിൽ 1800കളിൽ സ്വർണ നിക്ഷേപം കണ്ടെത്തിയതോടെ ഭാഗ്യാന്വേഷികളുടെ നഗരമായി ഇത് മാറി. 1879 ആയപ്പോഴേക്കും അതിൻ്റെ ജനസംഖ്യ 7000-10000 വർദ്ധിച്ചു. സ്വർണ അന്വേഷകർ തിരഞ്ഞെത്തിയ നഗരങ്ങളിൽ ഒന്നായിരുന്നു ഇവിടെ ഒരു കാലത്ത്. 2000 കെട്ടിടങ്ങളും ഒരു പ്രധാന തെരുവുമുണ്ടായിരുന്നു. തുടർന്നുള്ള ദശകങ്ങളിൽ ഈ നഗരം തകർച്ചയിലായി. 1915 ഒരു പ്രേത നഗരമെന്ന് വിശേഷിക്കപ്പെട്ടു ഈ സ്ഥലം. US ആഭ്യന്തര വകുപ്പ് നിയുക്ത ബോഡി ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റിനെ ദേശീയ ചരിത്ര ലാൻഡ്മാർക്കായി അംഗീകരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TV പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്